എടാ നമ്മളെ മീൻ ഇത് നല്ലോണം വെന്ത് ഇങ്ങനെ പാകമായി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ അടുത്ത കുണ്ടുവല വരുന്നുണ്ട്. ഇതാ വരുന്നു, ഇതാ വരുന്നു, ഇതാ വരുന്നു. മത്തിപ്പരലാട്ടാ വേണ്ട, മൂന്ന് മത്തിപ്പരല്. നമ്മളെ നാട്ടില് ഇല്ല കേട്ടോ ഈ സാധനം, ഞാൻ എടുത്തിട്ട് കാണിച്ചുതരാം. മത്തി പോലെ തന്നെ ഇതിനെ പീര വയ്ക്കാനും വറുക്കാനും ഏറ്റവും ടോപ്പ് സാധനം. നമ്മൾ വറുത്തടിക്കും ഇതിന്. ഇതാണ് ഇവിടുത്തെ മത്തിപ്പരല്. ഇത് രണ്ടെണ്ണം കൂടെ ഉണ്ട്, കിടക്കുന്നുണ്ടാ. ഇനി ചത്തതാണെന്ന് പറയാൻ നിൽക്കണ്ടട്ടാ. അപ്പൊ ചങ്ങാതിമാരെ, നമ്മളന്ന് കുണ്ടുവരക്ക് ഉപയോഗിക്കുന്ന ജെ കെ കാർപ്പ് ഫീഡ് കേട്ടോ, അരക്കിലോ കാർപ്പ് ഫീഡിൻ്റെ ഒരു പാക്കറ്റാണ് നമ്മളിവിടെ ചെരിഞ്ഞിട്ടുള്ളത്. അതിലേക്ക് ഒരു രണ്ട് പിടുത്തം മൈദയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതാ ഇതുപോലെ രണ്ട് പിടുത്തം മൈദ ചേർത്ത് ഫീഡ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ചെയ്ത ശേഷം നമ്മൾ ഈ കുണ്ടുവര ഉപയോഗിക്കുമ്പോൾ അത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിൽ എടുക്കണം. അപ്പോൾ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പെല്ലറ്റ് നനച്ചതും കൂടെ നമ്മൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കേണ്ടത് കേട്ടോ. ഇതാ ഇത് പരുവത്തിന് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമ്മളൊരു ചെറിയ പിടുത്തം ഇതുണ്ട്, ഇതേമാതിരി ചെറിയൊരു പിടുത്തെടുക്കുക. നമ്മുടെ വലേൻ്റെ മേലെ വരുന്ന ഫീഡർ ഇതുണ്ടോ, ഇതാണ് കുണ്ടുവല. അങ്ങനെ വരും ഫീഡർ ഉണ്ടാവും, പിന്നെ ഒരു ഒന്നര മീറ്റർ വല ഉണ്ടാവും. ഇതാണ് കുണ്ടുവല എന്ന് പറഞ്ഞ സംഭവം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളിതിൻ്റെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വലേൻ്റെ സ്പ്രിങ്ങിൽ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് നമ്മൾ കാർപ്പിനൊക്കെ വെക്കുന്ന മാതിരി ഇതുമാതിരിയാണ് തീറ്റ വെച്ച് കൊടുക്കുക. ഇതുമാതിരി നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ആ വലേൻ്റെ മേലെ കൂടെ കുറച്ച് തീറ്റ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതാ നമ്മളെ ഗുണ്ടുവല ഗുണ്ടൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കാസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ റോഡിൻ്റെ ഫാസ്റ്റ് ആച്ചിലൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് ഇതുമാതിരി ഒന്നാണ് കാസ്റ്റ് ചെയ്തിടുക. കാസ്റ്റ് ചെയ്തിട്ടിട്ട് നമ്മൾ കൂടുതലൊന്നും വെയിറ്റ് ചെയ്യേണ്ട, അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നിന്നാൽ മതി കേട്ടോ. നമ്മൾ മുന്നേ പത്ത് മിനിറ്റ് മുന്നേ കാസ്റ്റ് ചെയ്തിട്ട് വല ഒന്ന് പൊക്കി നോക്കാം. ഇവിടെ കൂടുതലും നമ്മൾ ടാർഗറ്റ് ചെയ്ത് വന്നിട്ടുള്ള മത്തിപ്പരൽ പറഞ്ഞ പരല കേട്ടോ, കൂടുതലും അങ്ങനെ പിടിച്ചിട്ടില്ലാത്തൊരു സാധനമാണ്, വയനാട്ടിലാണ് നമ്മളുള്ളത്. ഇതാ വരുന്നു, ഇതാ വരുന്നു. നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെ പെട്ടിട്ടുണ്ട്. മത്തിപ്പരൽ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് കണ്ടില്ല, ഒഴിക്ക് കാരണമാണ് ചുരുണ്ട് കൂടി നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല നീളത്തിൽ വരുന്ന ഒരു മത്തി മാതിരിത്ത ഒരു പരലാണ്. അത്യാവശ്യം നല്ല നീളമുണ്ട് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മത്തിപ്പരൽ പിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗുണ്ട് വീണ്ടും വന്നങ്ങോട്ട് വിട്ട് വെക്കാം കേട്ടോ. ഇതാ കാസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു പത്ത് മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്താൽ മതി. അത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഫീഡ് തീർന്നിട്ടുണ്ടാവും. മത്തിപ്പരല്, മത്തി ഇതാണ് ഇവിടുത്തെ മത്തിപ്പരല്. ഇതാണ് ഇവിടുത്തെ മത്തിപ്പരല്. കേട്ടോ വെറൈറ്റി സാധനങ്ങളാണ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് തൂളിയല്ല പറഞ്ഞത്, ഇത് ചുവപ്പ് കളറൊക്കെ ആയി. ഇതാണ് ഇവിടെ മച്ചിൽ എന്ന് പറയുന്ന സാധനം. ഏകദേശമൊക്കെ നമ്മളെ തൂളിൻ്റെ സെയിം മോഡലിൽ വരുന്നത്. അതൊരു മൂന്ന് നാലെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കടലിലെ മണുങ്ങ് മത്തിൻ്റെ ഒക്കെ മാതിരിയുള്ള സാധനം. മത്തിപ്പരലാണ് അത്ര ഇവിടെ പറയുന്നത്. അപ്പോൾ ചേട്ടാ ഇത്രയും മീനുകളുണ്ട്, നമുക്കിതൊന്ന് നന്നാക്കി എടുക്കാം, എന്നിട്ട് ഒന്ന് വറക്കാട്ടാ. അപ്പോൾ ഇതിൻ്റെ ചെറമ്പലൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കാണാം. അപ്പോൾ ചേട്ടാ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല വരയൊക്കെ ഇട്ട് ഈ പരുവത്തിലിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചെറിയൊരു മസാല ഉണ്ടാക്കാം കേട്ടോ. കൂടുതൽ സാധനങ്ങളൊന്നുമില്ല, വലിയ അലങ്കാരമായിട്ട് മസാല ഉണ്ടാക്കണമെന്നില്ല. നമ്മൾ കുറച്ച് ഉപ്പെടുത്തിട്ടുണ്ട്, കുറച്ച് മുളകും പൊടി മഞ്ഞപ്പൊടിയും, വേറെ ഒന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ മുളകും പൊടി കാര്യത്തിന് എല്ലാത്തിനും തേക്കാൻ മാത്രം കുറച്ച് കൂടുതലെടുത്തു. ഇതാ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മുളകും പൊടിയും കൂടി നമ്മളിങ്ങനെ മിക്സാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്കാണ് കൊടുക്കേണ്ടത്. പരുവത്തിൽ നമ്മളൊരു ചെറിയ മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് മീനുകളൊക്കെ ഒന്ന് പുരട്ടിയെടുക്കാം നമുക്ക്. അപ്പോൾ കേട്ടോ നമ്മൾ മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. കഴിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ കൊടുക്കുന്നത്, ധാരാളം വെളിച്ചെണ്ണ അവിടെ കൊടുത്തിട്ടുണ്ട്.
Okay, bye-bye.